കശ്മീരിലെ പ്രളയത്തിൽ കുടുങ്ങിയ 50 ഓളം മലയാളികളെ കൂടി വ്യോമസേന രക്ഷിച്ചു. ശ്രീനഗറിലകപ്പെട്ട മലയാളികളുമായി ഞങ്ങളുടെ ബന്ധുത്തി പി ആർ സുനിൽ സംസാരിച്ചു. പ്രളയത്തിൽ കുടുങ്ങി രക്ഷപ്പെട്ടു വന്ന വലിയൊരു മലയാളികളുടെ വലിയൊരു സംഘം ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. എന്നാണ് നിങ്ങൾ കശ്മീരിൽ ഇവിടെ എത്തിയത്? എന്താണ് കണ്ടത്? എത്രത്തോളം ദുരിതമായിരുന്നു? 6-ാം തീയതിയായിരുന്നു എത്തിയത്. പോണ സമയത്ത് തന്നെ റോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് റോട്ടിലൂടെയാണ് ഞങ്ങളുടെ വണ്ടി പോയത്. പക്ഷേ സിറ്റുവേഷൻ നമുക്ക് അറിയാമായിരുന്നില്ല. അവിടെ പോയ ശേഷം പിറ്റേ ദിവസം തൊട്ടാണ് ഈ വെള്ളം പൊങ്ങാൻ തുടങ്ങിയത് റോട്ടിൽ. നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ ഞങ്ങൾ പാലക്കാടാണ്. എത്ര പേരുണ്ട് കൂടെ? ഞങ്ങളുടെ കൂടെ 40 പേരാണ് ടോട്ടൽ. നാട്ടിൽ? കൊച്ചിൻ ആലുവയിലാണ് താമസിക്കുന്നത്. എൻ്റെ പേര് വിനോദ്. ഞങ്ങളുടെ റൂം, ഞങ്ങൾ ആദ്യം താമസിക്കാനിരുന്ന ഹോട്ടൽ 2 നില ഫുൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി. ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പുതിയ സ്ഥലത്തേക്ക് പോയത്. അവിടെ വെള്ളം കയറിയ ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. മിലിറ്ററിയുടെ ട്രക്കിലാണ് ഞങ്ങളെ അവിടെ രാജ്ഭവനിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങളവിടെ വരുമ്പോൾ ഒരു 10-40 പേരുണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ രാത്രി ഒരു കാട് പോലെയുള്ള സ്ഥലത്താണ് അവിടെ നിന്ന് ടെൻ്റ് അടിച്ച് അവിടെ കിടക്കുമായിരുന്നു ചെയ്തത്. വെറും റോട്ടിൽ വെള്ളമോ ഭക്ഷണമോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ മിലിറ്ററി എന്താണ് ക്യാമ്പിനകത്തേക്ക് കയറി. ക്യാമ്പിനകത്താണെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാനാവശ്യമുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് തൊട്ട് സ്ഥിതി ഓക്കെ ആയിട്ടുണ്ട്. 3 ദിവസം ഞങ്ങളവിടെ ക്യാമ്പിൽ കഴിഞ്ഞു. ഇന്ന് മിലിറ്ററി ഭയങ്കര കഷ്ടമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. 3 ദിവസം ഞങ്ങൾ കൊടും തണുപ്പത്തിലായിരുന്നു കിടന്നിരുന്നത്. രാത്രി കിടക്ക ഒരു ഷീറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം 2 ദിവസം കഴിയുമ്പോൾ കിട്ടും. പിന്നെ എന്നും ഒട്ട് കുഴപ്പമില്ല, എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ് പ്രസാദ്. ഈ പറയുന്ന മാതിരി തന്നെ വളരെയധികം ബുദ്ധിമുട്ടി കഴിഞ്ഞു. ഭക്ഷണമൊന്നും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ക്യാമ്പിലിരുന്നിട്ടും നമ്മൾ ഹെലിപ്പാഡിൻ്റെ അവിടെ ഇരുന്നിട്ടും നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. അത് വരുന്നത് തന്നെ ഈ പട്ടിക്കിട്ട് കൊടുക്കുന്ന മാതിരിയാണ് എറിഞ്ഞിരുന്നത് അവർ. അത് നമുക്ക് എല്ലാവർക്കും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഈ 3 ദിവസമായി ഞങ്ങൾ കുളിച്ചിട്ടില്ല, ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഇവിടെ ഒരു 3-ാം തീയതിയൊക്കെ മഴ തുടങ്ങിയിരുന്നു. ട്രാവൽ ഏജൻസിക്കാർ നിങ്ങളോട് ഇൻഫോം ചെയ്തിരുന്നു? ട്രാവൽ ഏജൻസിക്കാർ ഇൻഫോം ചെയ്തില്ല. അവർ 2 കുടയെടുത്തോളാൻ പറഞ്ഞു. അത്രയും വേറെ പ്രശ്നമൊന്നുമില്ല. അവർ ഒന്നും ഇൻഫോം ചെയ്തിട്ടില്ല. അവർ ഇൻഫോം ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നില്ല. ഇങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകില്ല. 6-ാം തീയതി ഞങ്ങൾ ചെല്ലുമ്പോൾ മഴ ഇത് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം താമസിക്കാനായിട്ട് ചെന്ന ആ ഹോട്ടലിൻ്റെ അടിനില മുങ്ങിക്കൊണ്ടിരിക്കുക. അന്ന് തന്നെ ഞങ്ങൾ എവിടെ താമസിക്കും വഴുകി കിടക്കേണ്ട ഗതികേടാണല്ലോ ഞങ്ങൾ ഓർത്തുപോയി. പിന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഞങ്ങൾ. അവിടെ ചെന്ന് താമസിച്ചിട്ട് അവിടെ ഒരു പിറ്റേ ദിവസത്തേക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴേ വെള്ളം റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹോട്ടലുകാർ പറഞ്ഞു നിങ്ങളെ രാജ്ഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിന് ഇവിടെ ശ്രീനഗറിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ രാവിലെ 11 മണിക്ക് ചെന്നിട്ട് രാത്രി കംപ്ലീറ്റ് കാട്ടിക്കിടന്നു. രാത്രി കംപ്ലീറ്റ് കാട്ടിക്കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഒരു 4 മണിയായപ്പോൾ ഒരു ചെറിയ ഗേറ്റ് തുറന്നിട്ടേക്കണതുകൊണ്ട് മിലിറ്ററി ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് കയറി, ഹെലിപ്പാഡിൻ്റെ അകത്ത് അവിടെ കയറി ഞങ്ങൾ ക്യാമ്പ് ചെയ്തു. അത് വെറും മഞ്ഞത്ത് തന്നെ ഈ പിള്ളേരും എല്ലാവരും ഉഴുവാറുന്നു. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലൈനിൽ നിൽക്കാൻ പറയും. എല്ലാവരും ലൈനിൽ നിൽക്കാന്ന് പറയും. നീല മഞ്ഞലയില്ല, ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കും തീ കൊണ്ട് മേലത്ത്. അന്നേരം കുറേ പേര് അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിടും. കയറ്റി വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ എല്ലാം കൂടെ ഉന്തിത്തള്ളിയ നിറും. അപ്പോൾ ഞങ്ങളെല്ലാം പിന്നെ പുറകില്ല. എന്നിട്ട് 2 പ്രാവശ്യം ഞങ്ങളെ ഒരു സാറ് ഞങ്ങളെ വേറെ 2 പേരെയും കൂടെ കൂട്ടിയിട്ട് വാ കയറ്റി വിടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ സ്റ്റെപ്പിൻ്റെ അവിടെ വരെ ചെന്നു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇടിച്ചു കയറുക. ഇടിച്ചു കയറിയിട്ട് അവരെ വരെ തള്ളുക, സാറുമാർ വരെ തള്ളി പുറത്തേക്ക് നീക്കുക. എന്നിട്ട് വടിയെടുത്ത് അടിച്ച് ഞങ്ങൾ ഊടുവയില്ല. എന്നിട്ട് ഞങ്ങൾ അവസാനം ഞങ്ങൾ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് കേട്ടോ ചോദിച്ചു. ഭയങ്കര അഗൻസ്റ്റാണ്. അവരാണ് ഏറ്റവും കൂടുതൽ അഗൻസ്റ്റ് ആയിട്ട് ഞങ്ങളെ ഒരു രീതിയിലും അവിടെ കിടത്തി. വെറുതെ ഇടിച്ചു കയറ്റാൻ നിൽക്കാനും പറ്റില്ല. 4 ദിവസം ഒന്നും കഴിക്കാനും കിട്ടില്ല. ഇപ്പൊ പോയിട്ടാണ് വെള്ളം കിട്ടിയത്. എന്തെങ്കിലും ഇവിടെ വന്ന ശേഷം അവർക്ക് ചെയ്യാൻ പറ്റും, അവരെല്ലാം ചെയ്തു. 5 ദിവസമായി. 6-ാം തീയതി വന്നതാണ്. ട്രാവൽസ് വഴി ബുക്ക്? അതെ, കേരളത്തിൽ പണിക്കേഴ്സ് ട്രാവൽസ് ബുക്ക് ചെയ്ത് വന്നതാണ്. ഭക്ഷണമൊന്നും കിട്ടാതെ? ഭക്ഷണം ആദ്യത്തെ ദിവസം ഭക്ഷണം കിട്ടിയതേ ഇല്ല. റോഡിലായിരുന്നു ഉറക്കം. ഈ കൊച്ചുകുട്ടിയെ കൊണ്ട് രാത്രി മുഴുവൻ ഞങ്ങൾ റോഡിൻ്റെ പക്കത്ത് വെള്ളം ഒഴുകുന്നതിൻ്റെ സൈഡിലാണ് കിടക്കേണ്ടി വന്നത്. ഭക്ഷണമൊന്നും കിട്ടിയില്ല. 2-ാം ദിവസം മുതൽ കുറച്ചൊക്കെ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇന്നലെയൊക്കെ കുറച്ചുകൂടെയൊക്കെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. മാഡം, ഹെലികോപ്റ്ററിൽ കയറാൻ എത്ര ബുദ്ധിമുട്ടി? ഹെലികോപ്റ്ററിൽ 2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നാട്ടിലെവിടെയാണ്? നാട്ടിലെ പട്ടം, തിരുവനന്തപുരം.
കൊറേ ദിവസം പട്ടിണി ഇടുന്ന പിന്നെ പ്രത്യേകിച്ച് അതിനെ പറഞ്ഞു പറക്കി. പട്ടാളക്കാരൊക്കെ കൊറേ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നു. വണ്ടിയില് കൊറേ ആളുകള് വന്ന് ഭക്ഷണം. ഇനിയും മലയാളികൾ മലയാളികളുണ്ട്. ദുരിതത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കഥകളാണ് രക്ഷപ്പെട്ടു വരുന്ന ഓരോ മലയാളികൾക്കും പറയാനുള്ളത്. ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് ഇവർ നൽകുന്ന വിവരം. എന്തായാലും 24 മണിക്കൂറും നീണ്ട രക്ഷാപ്രവർത്തനമാണ് ഇന്ത്യൻ സൈന്യം ഇവിടെ നടത്തുന്നത്. ശ്രീനഗറിൽ നിന്നും ക്യാമറമാൻ വിപിൻ മുരളിയോടൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.